ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ ഇരുപത്തയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷമാണ് ഞങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ പ്രവഹിച്ചിരുന്നത് അത് അതിൽ കൂടുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണത്തിൽ ഞങ്ങൾ ഊന്നൽ നൽകിയത് രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തിനെ മറികടക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഇതുവരെയായിട്ട് പരിശ്രമിച്ചിട്ടുള്ളത് അതിൽ കുറേയൊക്കെ മുന്നേറാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്തായാലും ഇരുപത്തയ്യായിരത്തിൽ കുറയില്ല അത് ഞങ്ങൾക്ക് പൂർണ്ണവിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇതെല്ലാം മറ്റന്നാളത്തെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും അദ്ദേഹത്തിന് വേട്ടയാടിയതിൻ്റെ എല്ലാ അതിൻ്റെ ചാർജ് ഷീറ്റും എൽ ഡി എഫിൽ ജനങ്ങൾ ചാർത്തും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾ പറയുന്നത് സൈബർ കുറിച്ച് ഗവൺമെൻറ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കാം ആരാർക്കെതിരായി നടത്തുന്നതിനോടും ഞങ്ങൾ ഒരു ശതമാനം പോലും യോജിക്കുന്നില്ല അത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല അതിൽ ശക്തമായിട്ടുള്ള നില നടപടി എടുക്കേണ്ട സർക്കാരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സഹോദരിക്കെതിരായിട്ടും സൈബർ ആക്രമണമുണ്ട് അതിൻ്റെ ആളെ പിടികിട്ടി പക്ഷേ ആ വ്യക്തിയെ രക്ഷിക്കാനാണ് സർക്കാർ നോക്കുന്നത് അത് ശരിയല്ല അതേ സമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിനെതിരായി സൈബർ ആക്രമണം നടത്തിയവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു രണ്ട് ജിയണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത് കേരളത്തിൽ ഇങ്ങനെയൊരു ഉണ്ടായിരുന്നില്ല ഇത് ഇത് അനുവദിച്ചാൽ ഇപ്പോൾ എലക്ഷനിലും പലരും സ്ഥാനാർത്ഥികളാവും എലക്ഷനിൽ സ്ഥാനാർത്ഥികളായതിൻ്റെ പേരിൽ അവരുടെ കുടുംബത്തിനെ ആക്രമിക്കുക എന്നുള്ളത് ഒരു ഏറ്റവും തരംതാണ് ഒരു ഏർപ്പാടാണ് അതാരും നടത്തിയാലും ഞങ്ങൾ യോജിക്കുന്നില്ല ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ചില കാര്യങ്ങൾ പറയുന്നു താങ്കൾ പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ്സിൽ യാതൊരു രീതിയിലുള്ള സംഘർഷവും ഉണ്ടാവില്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിന് അവമതിപ്പുണ്ടാക്കുന്ന ഒരു നിലപാടും ഞങ്ങളുടെ ഒന്നും ഭാഗത്തുനിന്നുണ്ടാവില്ല പാർലമെൻ്റ് ഇലക്ഷനില് യു ഡി എഫ് നൂറ് ശതമാനം വിജയിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പിന്നെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് പറയും ആ അത് നമുക്ക് മൊത്തത്തിലുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെയല്ലേ അതിനൊക്കെ സംസാരിക്കാൻ ധാരാളം സമയമുണ്ട് ആറാം തീയതി വരെ പറഞ്ഞവരെ ഒരു ചർച്ചയിലേക്കും പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടില് പാർലമെൻറ്റുണ്ട് അപ്പോഴേക്കും അറിയാം ഇന്ത്യയുടെ അന്തരീക്ഷം എന്താണ് അതായത് ഈ ഇന്നലെ വരെ വിഘടിച്ച് നിന്നവർ ഒരുമിക്കുമ്പോൾ ചില പ്രതിസന്ധികളുണ്ടാകും അത് തരണം ചെയ്യാൻ കഴിയും ഇപ്പം ഏതായാലും മൂന്ന് യോഗങ്ങൾ നടന്നല്ലോ ആ ഓരോ യോഗങ്ങൾ കഴിയുമ്പോഴും കെട്ടിറപ്പ് വർദ്ധിക്കുകയാണല്ലോ അതുകൊണ്ടാണല്ലോ ചർച്ച മാറ്റാനും വൺ നേഷൻ വൺ ഇലക്ഷൻ ഒക്കെ ആയിട്ട് ഇപ്പോൾ ബി ജെ പി വരാൻ കാരണം അപ്പോൾ അവർ ഭയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ അതേസമയത്ത് ചില കക്ഷികൾക്ക് സംസ്ഥാനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഏടതു വർഷവും കോൺഗ്രസ്സുമായിട്ട് കേരളത്തിൽ പ്രശ്നമുണ്ട് എന്നാൽ ബംഗാളിലും ത്രിവുരയിൽ ആ പ്രശ്നവും ഇല്ല കേരളത്തിന് പുറത്തെ പ്രശ്നവും ഇല്ല ആപ്പുമായിട്ട് ഡൽഹിയിലും പഞ്ചാബിലും പ്രശ്നമുണ്ട് പക്ഷേ ഒരു കാര്യമുള്ള അവിടെ നിന്നൊക്കെ ജയിച്ചു വരുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ കേന്ദ്രത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മോഡിയെ താഴെ ഇറങ്ങും അപ്പോൾ സംസ്ഥാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അത് കേന്ദ്രത്തിനെ ബാധിക്കാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള അപ്പോൾ ഒരു മെച്ചമുണ്ടാവുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ സംവിധാനം പാലിക്കാൻ കഴിയും കേന്ദ്രത്തിനെ ഞങ്ങൾ ആരും അനുകൂലിക്കുന്നില്ല കേന്ദ്രം പണം തരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ വികസനം നടത്തണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി കേന്ദ്രം തന്നില്ലെങ്കിലോ തന്നില്ലെങ്കിൽ അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കി ദൂർത്തം ഇല്ലാതെ പണം വികസനത്തിന് വിനിയോഗിക്കണം ഇപ്പോൾ രാജസ്ഥാനിലും വികസനം നടക്കുന്നുണ്ടല്ലോ കർണാടകത്തിൽ നടക്കുന്നുണ്ടല്ലോ ഇവിടെ കൊടുക്കുന്ന അത്ര പോലും പൈസ കേന്ദ്രം ആ സംസ്ഥാനങ്ങളും കൊടുക്കുന്നില്ല കാരണം അവർക്ക് ഏറ്റവും ദേഷ്യവും കോൺഗ്രസിന് ആണ് പക്ഷേ അവിടെ വികസനത്തിന് തടസ്സമില്ലാത്തതിൻ്റെ കാരണം ചെലവ് ചുരുക്കി ആ പണം വികസനത്തിന് ഉപയോഗിക്കുക ഇവിടെ ഹെലികോപ്റ്റർ വാങ്ങുക ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുക പിന്നെ മറ്റേ മന്ദിരമന്ദിരങ്ങളിൽ ലിഫ്റ്റ് വയ്ക്കുക തൊഴുത്ത് പണിയുക സ്വിമ്മിംഗ് പൂള് നവീകരിക്കുക ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യ ചിലവുകൾ ദൂർത്ത് ഈ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വികസനം നടക്കാൻ വികസനത്തിന് കാശില്ല മന്ത്രിമാരുടെ വികസനത്തിന് കാശുണ്ട് സ്റ്റേറ്റിൻ്റെ വികസനത്തിന് കാശില്ല കേന്ദ്രം നോൺ ബി ജെ പി സ്റ്റേറ്റുകൾക്കൊന്നും കൊടുക്കുന്നില്ല പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ ഒരു നടപടിയേയും ഞങ്ങൾ അനുകൂലിക്കുന്നു